ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് 2023 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള കൺഗ്രാജുലേഷൻസ് എന്ന പേരുള്ള ഒരു ഗുജറാത്തി മൂവിയാണ്. കഥ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ എക്സ്പ്ലനേഷൻ. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് പ്രസവ വേദനയായിട്ടൊരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. സമയം രാത്രിയുമാണ്. അതുപോലെ തന്നെ ഐറ എന്നു പേരുള്ള ഒരു ഡോക്ടർ മാത്രമേ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ ആ ഒരു ലേഡീനെ നോക്കാനായിട്ട് പോവുകയാണ്. അവിടെ നിന്ന് സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോക്ടറെയാണ്. അദ്ദേഹവും നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ് കേട്ടോ. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോ മിർച്ചയുടെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡോക്ടറോട് സംശയം ചോദിക്കാമെന്നൊക്കെ ഉള്ള ഓരോ പ്രോഗ്രാംസൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലെ ആ ഒരു ടൈപ്പ് പ്രോഗ്രാം ആയിരുന്നു അത്. ഡോക്ടറോട് നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. താനും തന്നെ ബോയ്ഫ്രണ്ടായിട്ട് പുറത്തു പോയ സമയത്ത് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പെൺകുട്ടി ആ ഡോക്ടറിനെ വിളിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടിയുടെ സംശയം. അപ്പോൾ നമ്മുടെ കാർത്തിക് ഡോക്ടർ പറയും, നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് വേഗം നിങ്ങളുടെ കാര്യമൊക്കെ സെറ്റാക്കിയിട്ട് കല്യാണം കഴിക്കാൻ നോക്ക് എന്നായിരുന്നു ആ ഒരു ഡോക്ടർ പറയുന്നത്. അവിടെ നിന്ന് സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതായിട്ടാണ്. മൂവിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ പ്രസവ വേദനയായിട്ടൊക്കെ വന്നേ, ആ ഒരു പെൺകുട്ടിയും അവരുടെ ഒരു കുഞ്ഞും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഐറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡോക്ടർക്ക് അവരെ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ, എനിക്ക് രണ്ടുപേരെയും രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐറ ഡോക്ടറെ അവിടുന്ന് പോവുകയാണ്. ആ ഒരു പെൺകുട്ടി, അതായത് മരിച്ച ആ ഒരു ലേഡി എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക് ഡോക്ടറിൻ്റെ വോളണ്ടിയർ ആയിരുന്നു. അതായത് നമ്മുടെ ഡോക്ടർ ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആർട്ടിഫിഷ്യൽ യൂട്രസ് ഉണ്ടാക്കിയിട്ട് പ്രഗ്നൻ്റ് ആവാൻ കഴിയാത്ത സ്ത്രീകളെ കൊണ്ടും പ്രസവിപ്പിക്കുക, അവർക്ക് അങ്ങനെ ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു നമ്മുടെ കാർത്തിക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സമൂഹത്തിൽ അമ്മയാവാൻ സാധിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ ഒരുപാട് ആൾക്കാരുടെ ആട്ടും തുപ്പും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ആ പ്രോജക്റ്റ് കൊണ്ട് കാർത്തിക് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. കാർത്തിക് ഡോക്ടറിന് 2 വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അവരിലായിരുന്നു ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ 2 വോളണ്ടിയേഴ്സും ആ ഒരു ഡെലിവറി ടൈമിൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വോളണ്ടിയറിൻ്റെ ഡെലിവറി ടൈമിൽ അവർ മരിച്ചതുകൊണ്ട് ബോർഡ് മെമ്പേഴ്സ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിർത്താനായിട്ട് കാർത്തിക് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐറ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ കുറേയധികം സംസാരിച്ചു. അതിനുശേഷം ബോർഡ് മെമ്പേഴ്സ് ഒരിക്കൽ കൂടി ആ ഒരു പ്രൊജക്റ്റിന് ഓക്കെ പറയുകയാണ്. പക്ഷേ 2-ാമത്തെ വോളണ്ടിയർ മരിച്ചതുകൊണ്ട് അവരാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ക്യാൻസലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. കാർത്തിക് ഡോക്ടറിനോട് ഇനി നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറൊരു ടോപ്പിക് തരാം എന്നൊക്കെ പറയുകയാണ് ബോർഡ് മെമ്പേഴ്സ്. കാർത്തിക് ഡോക്ടറിനാകട്ടെ, അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റ് ചെയ്യാനായിരുന്നു താല്പര്യം. അതുപോലെ തന്നെ ആ 2 വോളണ്ടിയേഴ്സിൻ്റെയും എല്ലാ പരിശോധനകൾക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഡെലിവറി ടൈമിൽ അവർ മരിച്ചു പോയതെന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ പ്രോജക്റ്റ് വിജയിച്ചേനെ എന്നൊക്കെ നമ്മുടെ കാർത്തിക് ഡോക്ടർക്ക് തോന്നുകയാണ്. അവിടെ നിന്ന് സീൻ കട്ടാവുന്നു. പിന്നീട് കാണിക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു മൂവിയിലെ ഹീറോ. അദ്ദേഹത്തിൻ്റെ പേരാണ് ആദിത്യ. അതുപോലെ തന്നെ ആദിത്യൻ്റെ കല്യാണമാണെന്ന്, അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ ഹീറോയിൻ്റെ പേര് രാഗിണി എന്നുമാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് അവരുടെ ആദ്യ രാത്രിയാണ്. അപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഗിണിയുടെ അടുത്തേക്ക് ആദിത്യ ചെല്ലുകയാണ്. പക്ഷേ അതേസമയം രാഗിണി ആവട്ടെ, നമുക്കത് വേറൊരു ദിവസം ആക്കാം, ഇന്ന് നമുക്ക് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെയും കൂട്ടിയിട്ട് ഉറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്ന തൊട്ടടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഗിണീനെയാണ്. ഫുഡൊക്കെ കഴിച്ച നമ്മുടെ ആദിത്യൻ്റെ അച്ഛൻ പറയും, കണ്ടോ നീ എൻ്റെ മരുമകളെ കണ്ടുപഠിക്ക്, ഇങ്ങനെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, ഇത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ ആ ഒരു അച്ഛൻ അയവരുടെ ഭാര്യനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ രാഗിണി അദ്ദേഹത്തോട് പറയും, അച്ഛാ ഞാനല്ല ഫുഡ് ഉണ്ടാക്കിയത്, അച്ഛൻ്റെ ഭാര്യ തന്നെയാണ് ഇന്നത്തെയും പോലെ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത്, ഞാൻ ജസ്റ്റ് സെർവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദിത്യവട്ടെ അവൻ്റെ അമ്മേനോട് അച്ഛനെ പറ്റി പറയുകയാണ്. അമ്മ, എന്തിനാണ് അച്ഛൻ ഇനി ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നത്, ഇനി
ഞാനില്ല എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. പിന്നെ എന്തിനാ വെറുതെ ഇത്രയും വലിയ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നത്, അച്ഛനെ റെസ്റ്റ് എടുത്തുകൂടെ എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൻ്റെ അമ്മ പറയും, മോനെ നിനക്ക് നിൻ്റെ അച്ഛനെ അറിയത്തില്ലേ, നീ അച്ഛനെ ഫ്രീ ആയിട്ട് വിട്ടേക്ക്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചെയ്തോട്ടെ എന്നൊക്കെ അവരും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിട്ടുള്ള രാഗിണീനെയും ആദിത്യനെയുമാണ്. അങ്ങനെ പച്ചക്കറിയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാഗിണിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദിത്യ ആവട്ടെ അവൾക്ക് വേണ്ടിയിട്ട് വെള്ളം വാങ്ങാനായിട്ട് കുറച്ച് അപ്പുറത്തുള്ളൊരു കടയിലേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെ ഒരു കള്ളം വന്നിട്ട് നമ്മുടെ രാഗിണീൻ്റെ ഹാൻഡ് ബാഗും തട്ടിക്കൊണ്ട് ഓടുകയാണ്. അവളാവട്ടെ അയാളെ പിടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ മേടിച്ച് തിരിച്ച് ആദിത്യ വന്ന സമയത്ത് അവളെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം ആദിത്യ അവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ രാഗിണി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആദിത്യനോട് പറയും, എൻ്റെ ബാഗ് ഒരുത്തം കൊണ്ടുപോയി, എനിക്കവനെ പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ആദിത്യ പറയും, ഞാനത് കണ്ടായിരുന്നു, പക്ഷേ എനിക്കറിയാം എന്തായാലും അവനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂളായിട്ട് ഇവിടെ നിൽക്കാം, നീ എന്തായാലും തിരിച്ചു വരുമെന്ന് എനിക്കറിയാം എന്നൊക്കെ നമ്മുടെ ആദിത്യയും പറയുന്നു. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയിട്ട് അവൾ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്താണ് അവളുടെ ഹാൻഡ് ബാഗ് ഷെൽഫിലിരിക്കുന്ന കണ്ടത്. ഈ ആദിത്യ, ഇത് എൻ്റെ ബാഗല്ലേ, ഇത് നിനക്ക് എങ്ങനെ കിട്ടി എന്നൊക്കെ രാഗിണി ആദിത്യനോട് ചോദിക്കുന്നു. നീ എന്താ വിചാരിച്ചേ, ഞാൻ ആ കള്ളൻ്റെ അടുത്ത് ചെന്നിട്ട് കള്ളനോട് പറഞ്ഞു ഞങ്ങളുടെ കല്യാണം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, നീ എന്തായാലും ഈ ഒരു ബാഗ് തിരിച്ചു തരണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളുടെ മുന്നിൽ ഷൈൻ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കള്ളൻ എനിക്ക് ബാഗ് തിരിച്ചു തന്നു എന്നൊക്കെ ആദിത്യ പറയുന്നു. ഓഹോ അങ്ങനെയാണോ, പക്ഷേ ആദിത്യ നിനക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീയില്ലേ ഈ പ്രൈസ് ടാഗ് കുറച്ച് മാറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ബാഗല്ല, നീ പുതിയത് വാങ്ങിയതാണ് എന്നൊക്കെ നമ്മുടെ രാഗിണിയും പറയുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് അവരൊരു ഹാപ്പി ആയിട്ടുള്ള മാരീഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് പിന്നീട് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ തുടങ്ങുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ക്യൂട്ട് കപ്പിളായിട്ട് മാറുകയായിരുന്നു അവർ. അതേസമയം തന്നെ നമ്മുടെ രാഗിണി പ്രഗ്നൻ്റ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാഗിണിക്കാവട്ടെ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളും ആദിത്യയും ഒരു കോൺസേർട്ടിന് പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ അവൾക്ക് അബോർഷനായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാഗിണിക്കാവട്ടെ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അബോർഷനായി പോയതിൽ. പക്ഷേ എന്തു പറയാനാണ്, ആദിത്യ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് തന്നെയായിരുന്നു. അദ്ദേഹം ശരിക്കും അവളെ ഒരുപാട് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. സാരമില്ല, എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ഇനിയും ചാൻസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ സാരമില്ല, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒന്ന് ചില്ലാക്കുകയാണ് നമ്മുടെ ആദിത്യ. അവിടെ നിന്ന് സീൻ കട്ടാവുന്നു. ഐറ ഡോക്ടറും കാർത്തിക് ഡോക്ടറും സംസാരിക്കുന്നതായിട്ടാണ് പിന്നെ കാണിക്കുന്നത്. ഞാൻ എല്ലാ ടെസ്റ്റുകളും കൃത്യമായിട്ട് ചെയ്തല്ലോ, പക്ഷേ എനിക്ക് എല്ലാം പോസിറ്റീവ് തന്നെയായിരുന്നു റിസൾട്ടും കിട്ടിയത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ലേഡീസ് മരിച്ചത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ കാർത്തിക് ഡോക്ടർ പറയുന്നത്. ഇത് കേട്ടിട്ട് ഡോക്ടർ ഐറ പറയും, അത് നിങ്ങളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതായത് മേജർ സർജറി ഒന്നും ചെയ്യാത്ത ഒരു ലേഡി ആയിരിക്കണം നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടത്, പക്ഷേ ആ ഒരു സെക്കൻഡ് വോളണ്ടിയർ എന്ന് പറയുന്നത് ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ആളായിരുന്നു, അത് നിങ്ങൾ എന്താ പറയുക ഗവനിക്കാതെ പോയി എന്നൊക്കെ ആ കാർത്തിക് ഡോക്ടറിനോട് ഐറ ഡോക്ടർ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാഗിണി ആവട്ടെ അവളുടെ അമ്മായിയമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരുന്നതായിട്ടാണ്. അങ്ങനെ അവൾ ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അമ്മ പറയും, നീ ഒന്നും ചെയ്യേണ്ട, ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാമോ എന്നൊക്കെ പറയുന്നു. അമ്മ എന്തു പറ്റി, എന്താണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രാഗിണി ചോദിക്കുന്നു. നിനക്കറിയില്ലേ ഒരു പ്രഗ്നൻസി സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, ഇതൊന്നും ശ്രദ്ധിക്കാതെ കോൺസേർട്ടിനും മറ്റുമൊക്കെ പോയിട്ടല്ലേ ആ കുഞ്ഞു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തുകയാണ് ആ ഒരു അമ്മ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സങ്കടം വന്ന് അവൾ റൂമിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ആദിത്യ അവളെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നു. നീ എന്തിനാണ് അവരെയൊക്കെ ശ്രദ്ധിക്കുന്നത്, അവർക്കൊക്കെ കൊച്ചുമോനെയും കൊച്ചുമകളെയൊക്കെ കളിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നിനക്ക് എന്താ പറയാനാ, നിനക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനില്ലേ, അതുപോരെ നിനക്ക്, അത് നീ മനസ്സിലാക്കുക, അല്ലാതെ ഇവരൊന്നും പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കണ്ട എന്നൊക്കെ നമ്മുടെ ആദിത്യ രാഗിണീനോട് പറയുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ രാഗിണി ആവട്ടെ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ആദിത്യനെ കാണിക്കുകയാണ്. ഇത് കണ്ടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്, അവൾക്ക് ട്വിൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ കാണിക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ട സമയത്ത് നമ്മുടെ ആദിത്യക്ക് ഒരുപാട് സന്തോഷമാവുന്നു. പക്ഷേ നമ്മുടെ രാഗിണിയുടെ മുഖത്താകട്ടെ സങ്കടമായിരുന്നു ഉണ്ടായിരുന്നേ. നിങ്ങൾക്കറിയാമോ അവർക്കാവട്ടെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ എന്നിട്ട് നോക്കി നോക്ക് ട്വിൻസൊക്കെ ജനിച്ചില്ലേ, നമ്മുടെ കാര്യം നോക്കി നോക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ട്, പക്ഷേ നമുക്കൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അവൾ സങ്കടത്തോടെ പറയുകയാണ്. നീ എന്തിനാണ് രാഗിണി സങ്കടപ്പെടുന്നത്, നല്ല കാര്യങ്ങൾ നടക്കാൻ കുറേ സമയം വേണമെന്നല്ലേ, അപ്പോൾ അതുപോലെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാവും എന്നൊക്കെ ആദിത്യ അവളെ പറഞ്ഞിട്ട് കൂളാക്കുന്നു.
അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയാണ്. അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നു. അവൾ അങ്ങനെ ആദിത്യനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവനും സന്തോഷമാവുന്നു. നീ ഒരു കാര്യം ചെയ്, ഈ ഒരു കമ്പനിയുടെ കിറ്റല്ലാതെ വേറെയും രണ്ട് മൂന്ന് കിറ്റൊക്കെ മേടിച്ചിട്ടൊന്ന് ചെയ്തു നോക്ക്, അപ്പം നമുക്ക് കുറച്ചും കൂടി കൺഫേം ആക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് ആദിത്യ. അതേസമയം രാഘിണി പറയും, ഏയ് നിങ്ങൾ ആ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, ഞാൻ മൂന്ന് കമ്പനീൻ്റെ ഒരു കിറ്റ് മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിലും പോസിറ്റീവാണെന്ന് പറയുന്നു. അവർക്കങ്ങനെ ഒരുപാട് സന്തോഷമാവുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രാഘിണീനെയും കൂട്ടിയിട്ട് ആദിത്യയോട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ രാഘിണിക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ വെക്കണമായിരുന്നു. നമ്മുടെ ആദിത്യയായിട്ട് ഇഞ്ചക്ഷൻ വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം അവൻ ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നത് ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ രാഘിണി ഇഞ്ചക്ഷനൊക്കെ എടുത്തു, അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് ഒരുങ്ങിയാണ്. ആ സമയത്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു വഴക്ക് നടക്കുന്ന കാണുന്നത്. അതായത് കാർത്തിക് ഡോക്ടർ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലായിരുന്നു നമ്മുടെ രാഘിണി കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസി ടൈമിൽ മരിച്ചു പോയ ഒരു സെക്കൻഡ് വോളണ്ടിയർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ പാരൻസും അതുപോലെ ഡോക്ടർ കാർത്തികും തമ്മിലായിരുന്നു ആ ഒരു വഴക്കെന്ന് പറയുന്നത്. അതായത് ആ ഒരു പെൺകുട്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മരിച്ചു പോയതുകൊണ്ട് ആ ഇൻഷുറൻസ് തുക പാരൻസിന് കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു അവരോട് ബഹളം ഉണ്ടാക്കിയത്. അതേസമയം ഡോക്ടർ കാർത്തിക് പറയും, നിങ്ങൾക്ക് എങ്ങനെ ആ തുക തരാൻ പറ്റും? അതായത് നിങ്ങളുടെ മകൾക്ക് മേജറായിട്ടൊരു സർജറി നടത്തിയെന്ന് മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ ഒരു ടെസ്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് തുക കിട്ടുക പ്രയാസമാണ് എന്നൊക്കെ ഡോക്ടർ കാർത്തിക് പറയുന്നു. നിങ്ങളോട് ആരാണ് ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു തന്നത്? എൻ്റെ മകൾക്ക് ഒരു മേജർ സർജറിയും ചെയ്തിട്ടില്ല. ഒരു സർജറി പോലും ചെയ്യാത്ത അവൾക്കാണോ നിങ്ങൾക്ക് ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മകൾക്ക് സർജറിയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളൊന്നും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കൂ എന്നൊക്കെ ആ ഒരു അമ്മ ഡോക്ടറിനോട് പറയുന്നു. ആ ഒരു സമയത്താണ് ഡോക്ടർ കാർത്തിക്കിന് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. അതായത് അയറ ഡോക്ടർ ഇവിടെ എന്തൊക്കെയോ കളിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അതായത് അവരാണ് കള്ളം പറയുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ ഡോക്ടർക്ക് വരികയാണ്. അവിടുന്ന് സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിത്യയുടെ വീടാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്ന സമയത്ത് രാഘിണിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. മോളെ, നീ നമ്മുടെ വീട്ടിലേക്ക് പോരെ, ഇനി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ അവർ പറയുകയാണ്. ഏയ് വേണ്ടമ്മ, സാരയില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എനിക്ക് വേണ്ടപ്പെട്ട ഇവരെല്ലാവരും ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അമ്മേനെ മടക്കി അയക്കുകയാണ്. അവിടെ നിന്ന് സീൻ കട്ടാവുന്നു. ഡോക്ടർ കാർത്തിക് ആവട്ടെ ഐറ ഡോക്ടറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അയാളിൽ നിന്നും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, അതുപോലെ ആ ഒരു എന്താ പറയുക എക്സ്പെരിമെൻസിൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴയാൾക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടാവുന്നു. നമ്മുടെ ആദിത്യയുടെ ജോലിയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം വീട്ടിൽ വരുന്ന സമയത്ത് അവൻ്റെ അമ്മയും അതുപോലെ രാഘിണിയും ഒരു പൂജ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൂജയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ആദിത്യയ്ക്കാവട്ടെ ഇങ്ങനത്തെ പൂജയിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പൈസയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആ ഒരു പൂജാരിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ആദിത്യ. അമ്മ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പൂജയൊന്നും ചെയ്യരുതെന്ന്, എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, വെറുതെയാണ് ഇതൊക്കെ വെറും ഉടായ്പാണ് എന്നൊക്കെ അയാൾ അമ്മേനോട് പറയുകയാണ്. അതിനുശേഷം ആ പൂജ ചെയ്തിരുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങുകയാണ് ആദിത്യയും അയാളുടെ അച്ഛനും. ആദിത്യയാവട്ടെ ഒരു ബക്കറ്റ് നിറയെ സോപ്പ് വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ നല്ലവണ്ണം കഴുകാനായിട്ട് നിലത്തേക്ക് ഒഴിക്കുകയാണ്. അതേസമയം ഇതൊന്നും അറിയാതെ നമ്മുടെ രാഘിണി അവിടേക്ക് വേഗത്തിൽ നടന്നു വരികയാണ്. അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കല്ലേ സോപ്പ് വെള്ളമുണ്ട് എന്ന് നമ്മുടെ ആദിത്യ പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ രാഘിണി അവിടേക്ക് നടക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ, അവൾ ആവട്ടെ നിലത്ത് മറിഞ്ഞടിച്ച് വീഴുകയാണ്. ഒന്നാമത് അവൾ പ്രഗ്നൻ്റ് കൂടിയായിരുന്നല്ലോ, അതുകൊണ്ട് അവളുടെ വയറിനും നല്ലവണ്ണം ആഘാതം സംഭവിച്ചിട്ട് വല്ലാണ്ട് കരയാൻ തുടങ്ങി അവളെ എടുത്തിട്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അവൾക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, കുറേ സമയത്തിന് ശേഷം നേഴ്സ് പുറത്തേക്ക് വരികയാണ്. നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ, നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റി, പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ പുതപ്പിനുള്ളിൽ പുതപ്പിച്ച ചെറിയൊരു കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവന് ഒരുപാട് സങ്കടമായി. കാര്യം അവൻ ഒരുപാട് കാത്തിരുന്നൊരു കുഞ്ഞാണല്ലോ ഇപ്പം മരിച്ച് തൻ്റെ കയ്യിലിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു നമ്മുടെ ആദിത്യ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും നമ്മുടെ ആദിത്യ വിചാരിക്കും, സാരയില്ല, എങ്ങനെയും അവളെ പറഞ്ഞൊന്ന് ഓക്കെ ആക്കണം, അതാണിപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇനിയും മൂന്നാമതൊരു ചാൻസും കൂടി ഉണ്ടല്ലോ, നമുക്ക് അന്നേരം ശ്രമിക്കാം, കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്നൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതേസമയമാണ് ഡോക്ടർ നമ്മുടെ ആദിത്യനോട് പറയുന്നത്, നമ്മുടെ രാഘിണീൻ്റെ ആരോഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഈ ഒരു കാര്യം, അവൾക്ക് ഇനി ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് ആ ഡോക്ടർ നമ്മുടെ ആദിത്യനോട് പറഞ്ഞത്. ഇത് കേട്ടിട്ട് അവൻ വല്ലാണ്ട് തകർന്നു പോവുകയാണ് ചെയ്തിരുന്നത്.
അതുപോലെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആദിത്യയ്ക്കും അവൻ്റെ അമ്മയ്ക്കും അച്ഛനും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. നമ്മുടെ രാഗിണിനെ ഈ ഒരു കാര്യമൊന്നും അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാർത്തിക് ഡോക്ടർ ആവട്ടെ, ഡോക്ടർ ഐറയെ മീറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. ഐറ ഡോക്ടറിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ നിന്ന് കളക്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കാർത്തിക് ഡോക്ടർ ഐറ ഡോക്ടറിൻ്റെ ടേബിളിലേക്ക് വലിച്ചെറിയുന്നു. ഏയ് ഡോക്ടർ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ ഒരാളുടെ റൂമിൽ വന്നിട്ട് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഐറ ഡോക്ടർ കാർത്തിക്കിനോട് ചോദിക്കുന്നു. നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഞാൻ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്രമാത്രം ചെയ്തത് എൻ്റെ മര്യാദ എന്നൊക്കെ ഡോക്ടർ കാർത്തിക് പറയുകയാണ്. ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഐറ ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. കാർത്തിക് ഡോക്ടർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ രണ്ടുപേരുടെയും ജോലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ആ പെൺകുട്ടിക്ക് മേജർ സർജറി ഉണ്ടെന്ന് അവർ മറച്ചു വെച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ആ പെൺകുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുകയല്ലേ. അത് ഈ ബോർഡ് മെമ്പേഴ്സ് അറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ ജോലിയുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഡോക്ടർ ഐറ കാർത്തിക്കിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദിത്യനെയാണ്. അവൻ അവൻ്റെ വൈഫിൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയായാലും അവളുടെ മനസ്സിൽ അവൾക്ക് ഒരു കുഞ്ഞില്ല എന്നുള്ള സങ്കടം മാറുന്നതേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അങ്ങനെ അവർ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിത്യ പറയും, നിനക്കറിയാമോ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുഞ്ഞിനെ ദത്തൊക്കെ എടുത്ത് വളർത്തുകയാണ്, അപ്പോൾ അതുപോലെ നമുക്കും ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിക്കൂടെ എന്നൊക്കെ രാഗിണിയോട് ചോദിക്കുന്നു. അവരെ പോലെയാണോ ആദിത്യ നമ്മൾ? നമുക്ക് കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാവുമല്ലോ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ടല്ലേ ദത്തെടുത്തത്. നമുക്കെന്തായാലും മൂന്നാമതൊരിക്കൽ കൂടി ട്രൈ ചെയ്യാം, എന്നിട്ട് പിന്നെയും ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഓപ്ഷനൊക്കെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ രാഗിണി പറയുന്നു. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ ആദിത്യയ്ക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. അതിന് കാരണം അയാൾക്ക് ശരിക്കും അറിയാമല്ലോ അവൾക്ക് ഇനി അമ്മയാവാൻ കഴിയില്ല എന്ന്. അതായിരുന്നു അയാളുടെ ഒരു സങ്കടം. നമ്മുടെ ആദിത്യക്കാവട്ടെ കാർത്തിക് ഡോക്ടറിനെ പരിചയം ഉണ്ടായിരുന്നു. അയാൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ കാർത്തികിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദിത്യ, നീ ഒരു കാര്യം ചെയ്യൂ, സൺഡേ ഞാൻ ഫ്രീ ആണ്, ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമെന്നൊക്കെ ആ ഒരു ഡോക്ടർ ആദിത്യനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കാർത്തികിൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്നതാണ്. നമ്മുടെ മരുമകൾക്കിനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അവർക്ക് വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് വഴി കുട്ടികൾ ഉണ്ടാകുമോ എന്ന് ട്രൈ ചെയ്യാമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ പിന്നെ ദത്തെടുക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്നൊക്കെ സംസാരിക്കുകയായിരുന്നു ആ ഒരു അച്ഛനും അമ്മയും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ രാഗിണി കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ രാഗിണി ശരിക്കും തകർന്നു പോവാണ് ചെയ്യുന്നത്. കാര്യം അവൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു. ഇനി തനിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ദേഷ്യവും സങ്കടവും എല്ലാം വന്നിട്ട് അവളാവട്ടെ ആദിത്യനോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആദിത്യയാവട്ടെ അവളെ കൂളാക്കുകയാണ് ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, നമുക്ക് ട്രൈ ചെയ്യാം, ചിലപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു നമ്മുടെ ആദിത്യ. എനിക്കൊരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ അറിയാം, നാളെ നമുക്ക് അദ്ദേഹത്തിനൊന്ന് മീറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ആദിത്യ രാഗിണിനോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും ഡോക്ടർ കാർത്തിക്കിനെ മീറ്റ് ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ ഡോക്ടർ ആവട്ടെ ഈ ആർട്ടിഫിഷ്യൽ യൂട്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിനെയൊക്കെ പറ്റിയിട്ട് വിവരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 1954-55 കാലഘട്ടത്തിൽ പുറം രാജ്യത്തൊക്കെ ചെയ്തിട്ട് സക്സസ്ഫുള്ളായ ഒരു കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആനിമൽസിലായിരുന്നു അത് ചെയ്ത് സക്സസ്ഫുള്ളായത്. മനുഷ്യരിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ ആർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2010 ചൈന അത് വിജയകരമായി പൂർത്തിയാക്കി എന്നൊക്കെ ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു എക്സ്പെരിമെൻറ്റിന് രാഗിണി തയ്യാറാണെന്ന് ഡോക്ടറോട് അവൾ പറയുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ ആദിത്യയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ രാഗിണിക്കാവട്ടെ സർജറികൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. സർജറി ചെയ്തതിലൂടെയാണല്ലോ കുഞ്ഞിനെ പുറത്തെടുത്തത്. അങ്ങനെ സർജറിയൊന്നും ചെയ്യാത്ത ഒരാളായിരിക്കും ഈ ഒരു പരീക്ഷണം ചെയ്താൽ വിജയിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മുടെ ഡോക്ടറിനോട് വിളിച്ച് ചോദിക്കുകയാണ് ആദിത്യ. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ സറോഗേറ്റ് മദേഴ്സൊക്കെ ഇല്ലേ, അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അവരിൽ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ നമ്മുടെ ആദിത്യ ചോദിക്കുന്നു. ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ 10-25 ലക്ഷത്തോളം രൂപ ചിലവാകും എന്നൊക്കെ നമ്മുടെ കാർത്തിക് ഡോക്ടർ ആദിത്യനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആദിത്യയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു. അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവനെ കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമാകട്ടെ അവൻ ഡിസ്കവറി ചാനൽ കാണുന്ന സമയത്ത് കടൽ കുതിരേനെ പറ്റി കാണിക്കുകയാണ്. അതായത് പെൺ കടൽ കുതിര വന്നിട്ട് ആൺ കടൽ കുതിരേൻ്റെ വയറിൻ്റെ ഒരു സൈഡിലാണ് മുട്ടയിട്ട് വെക്കുന്നത്. പിന്നീട് ആ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് പ്രസവിക്കുന്നത് കടൽ കുതിരയാണ്. അതായത് ആൺ കടൽ കുതിര പ്രസവിക്കുന്ന ആ ഒരു തോട്ട് അവൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. നമ്മുടെ ആദിത്യയായിട്ട് വേഗം തന്നെ ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും ആണുങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇൻഫർമേഷനൊക്കെ ആയിട്ട് അവൻ നമ്മുടെ ഡോക്ടർ കാർത്തികിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്.
അങ്ങനെ അയാളുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ഡോക്ടറിനെ ഈ വിക്കിപീഡിയയിൽ കണ്ട് ഈ ന്യൂസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, കുറേ ആണുങ്ങളൊക്കെ പ്രസവിച്ച ന്യൂസ് ഞാൻ കണ്ടു, നിങ്ങൾ എന്നെ ആ എക്സ്പെരിമെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എന്നെ ഒന്ന് പ്രഗ്നൻ്റ് ആക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയും, ഏയ് ആദിത്യ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ ശരിക്കും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്, ഇതങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുറ്റമാണ് എന്നൊക്കെ ആദിത്യനോട് ഡോക്ടർ പറയുന്നു. ഡോക്ടർ അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് കെഞ്ചി പറയുകയാണ് നമ്മുടെ ആദിത്യ. അങ്ങനെ അവസാനം ഡോക്ടർ കാർത്തിക്ക് സമ്മതിക്കുകയാണ്. ശരിക്കും ഇതും ഒരു എക്സ്പെരിമെൻ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സമ്മതിച്ചത്. അങ്ങനെ അവനോട് ലാബിലേക്ക് വരാനായിട്ട് പറയുകയാണ് ഡോക്ടർ കാർത്തിക്. അങ്ങനെ നമ്മുടെ കാർത്തിക് ലാബിലേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ കാർത്തിക് ആവട്ടെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള രാഗിണീൻ്റെ എഗ്ഗും അതുപോലെ നമ്മുടെ ആദിത്യൻ്റെ സ്പേമുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സർജറിയൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതേസമയം ഡോക്ടർ അവനോട് പറയും, നിങ്ങൾ ഒരു കാര്യം പേടിക്കേണ്ട, നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഈ സർജറി ചെയ്തത് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ വരും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സർജറി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ സർജറിയൊക്കെ ചെയ്തതിന് ശേഷം അയാൾ വീട്ടിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഡോക്ടർ കാർത്തിക് ആവട്ടെ എല്ലാ ദിവസവും ആദിത്യനെ വിളിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആദിത്യ ആവട്ടെ, ഏയ് ഞാൻ നോർമലാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയായിരുന്നു ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ വീട്ടിലാവട്ടെ അച്ചാറിൻ്റെ ബോട്ടിൽസൊക്കെ വേഗം കാലിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ശരിക്കും നമ്മുടെ ആദിത്യ പ്രഗ്നൻ്റ് ആയിരുന്നു, അതവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ആ ഒരു അച്ചാറിനോടുള്ളൊരു ക്രാവിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പ്രഗ്നൻസിൻ്റെ ഒരു തുടക്കമായിരുന്നു. അത് അയാൾക്ക് മനസ്സിലായില്ല, കാരണം ആണുങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എപ്പോഴും പെണ്ണുങ്ങളല്ലേ എപ്പോഴും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി കൂടുതൽ അറിവുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അയാൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അയാൾ ഏ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻസ് ഡോക്ടറിന് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ആദിത്യക്കാവട്ടെ ജോലി സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചത് വർക്ക് ലോഡ് കൂടുതലുള്ളത് കൊണ്ടാണ് എന്നാണ്. പിന്നീട് നമ്മുടെ ആദിത്യ ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് വൈഫിനോട് ദേഷ്യപ്പെടുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഗ്നൻസി ടൈമിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു മൂഡ് സ്വിങ്സ് ആയിരുന്നു ശരിക്കും നമ്മുടെ ഹീറോയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അത് അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അയാൾ നേരത്തെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ആ ഇരിക്കുന്ന സമയത്താണ് വൈഫ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാല് വല്ലാണ്ട് ചുമന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ആദിത്യക്ക് ശരീരത്തിലെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നിയത്. അങ്ങനെ ഡോക്ടറിനെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ അയാൾ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഐറേനെയാണ്. അതായത് ഡോക്ടർ ഐറയും അതുപോലെ ഡോക്ടർ കാർത്തിക്കും ഒരുമിച്ചാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ സാമ്പിൾസ് എല്ലാം ലാബിൽ നിന്ന് മിസ്സായ കാര്യം അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താൻ അറിയാതെ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ കാർത്തിക് എന്ന് ഐറയ്ക്ക് മനസ്സിലാവുകയാണ്. അവരവട്ടെ അതിനെപ്പറ്റി അന്വേഷിക്കാനും തുടങ്ങുകയാണ്. അങ്ങനെ ഡോക്ടർ ഐറ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിത്യ ഡോക്ടറിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ടാണ്. ഡോക്ടർ, നിങ്ങൾക്കറിയാമോ എൻ്റെ ശരീരത്ത് ഒരുപാട് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ ഡോക്ടർ കാർത്തിക് ആവട്ടെ അവനെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ചെക്ക് ചെയ്യുന്ന സമയത്താണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ആദിത്യ, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ബേബി വളരുന്നുണ്ട് എന്നൊക്കെ ഡോക്ടർ ആദിത്യനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ആദിത്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് ഡോക്ടർ ഐറ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതായത് ഡോക്ടർ കാർത്തിക് ആവട്ടെ ഒരാണിൽ ഈ പരീക്ഷണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഗിണീനെയും അതുപോലെ ആദിത്യനെയുമാണ്. ആദിത്യ അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം രാഗിണീനോട് പറയുകയാണ്. അവൾക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ആദിത്യ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആദിത്യയുടെ അച്ഛനോടും അമ്മയോടും അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്കും അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. പക്ഷേ രാഗിണി ആവട്ടെ നമ്മുടെ ആദിത്യനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വല്ലാണ്ട് വഴക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതേസമയം നമ്മുടെ ഡോക്ടർ ഐറ ആവട്ടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. അവരൊരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഡോക്ടർ കാർത്തിക് ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ശരിക്കും ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ആയിരുന്നല്ലോ ഇത്. ആ ഒരു രീതിയിൽ കാണാതെ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡോക്ടർ ഐറ ഈ കാര്യങ്ങളൊക്കെ ന്യൂസിന് കൊടുത്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുകയാണ്. അങ്ങനെ കുറേ ആളുകളാവട്ടെ നമ്മുടെ ആദിത്യൻ്റെ വീടിന് മുന്നിൽ വന്നിട്ട് സമരം ചെയ്യുകയാണ്. അതായത് അവർ പറയുന്നത് പെണ്ണുങ്ങളാണ് പ്രസവിക്കേണ്ടവർ, അല്ലാതെ ആണുങ്ങളല്ല ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളും അവർക്ക് തോന്നിയ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ന്യൂസിൽ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
അതുപോലെ ഇതേ സമയത്ത് നമ്മുടെ ആദിത്യൻ്റെ അച്ഛൻ വന്നിട്ട് അവനോട് സംസാരിക്കുകയാണ്. ശരിക്കും അദ്ദേഹം ആദിത്യയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ആദിത്യ, നീ ഇൻ്റർവ്യൂ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെ ആദ്യം കൊടുക്കണം എന്നൊക്കെ അയാൾ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആദിത്യ പറയും, അച്ഛാ നിങ്ങളിപ്പോൾ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ, എൻ്റെ കാര്യത്തിൽ ആരും തലയിടണ്ട എന്നൊക്കെ അയാൾ പറയുകയാണ്. മോനെ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എല്ലാവരും അറിയണം. അതുകൊണ്ട് നീ ആ ഒരു റേഡിയോ സ്റ്റേഷനിൽ ഇൻ്റർവ്യൂവിന് പോവുക തന്നെ വേണം. നിൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തുകൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നെല്ലാവരും അറിയണ്ടേ? അല്ലാതെ നിന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എന്ത് കാര്യം എന്നൊക്കെ അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവസാനം ആദിത്യ ആ ഒരു റേഡിയോ സ്റ്റേഷനിലെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് അവൻ ആ റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിനെ നമ്മുടെ ഹീറോ പങ്കെടുക്കുകയാണ്. അങ്ങനെ ആങ്കർ ആവട്ടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് കൃത്യമായിട്ടും മറുപടിയും നമ്മുടെ ആദിത്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു, അതിന് കൃത്യമായ മറുപടി ആദിത്യ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആങ്കർ പറയുകയാണ്, ഈ ഒരു കാര്യം നമുക്ക് ഷോ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അതായത് ഇനി പ്രസവിക്കാൻ 10 മാസമല്ലേ ഉള്ളത്, ആ ഓരോ മാസത്തിലും അയാൾക്ക് ഓരോരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അയാളോട് സംസാരിക്കാനും ചോദിക്കാനും ആളുകൾക്ക് ഒരുപാട് ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത്രയും നാളും ആ ഒരു ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം പോലെ കണ്ടിന്യൂ ചെയ്തു പോകാമെന്ന് ആങ്കറും പറയുന്നു. ആദ്യത്തേക്ക് താങ്ങും തണലും ആയിരിക്കേണ്ട അയാളുടെ ഭാര്യ രാഗിണി ആവട്ടെ അയാളുടെ വഴക്കിട്ട് അവരുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഈ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പറഞ്ഞതുപോലെ ഇതൊരു ഷോ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് നമ്മുടെ ആദിത്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് കോളുകൾ നമ്മുടെ ആദിത്യക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരാൾ വിളിച്ചിട്ട് അയാളോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് നാണമല്ലേ പ്രസവിക്കാനായിട്ട്? പെണ്ണുങ്ങളല്ലേ ഈ പ്രസവമൊക്കെ ചെയ്യേണ്ടത്? എന്തിനാണ് നിങ്ങളെപ്പോലെ ഒരാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. ഇതേ സമയം നമ്മുടെ ആദിത്യ പറയും, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് സ്ത്രീകളുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുള്ള സമയമാണ്. ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ അയാൾ പറയുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ ഫോൺ വിളിച്ച് അയാൾ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിത്യനെയാണ്. അയാൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അയാൾ കെയർ ചെയ്യുന്നത് അയാൾ തന്നെയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ വരുന്നത് പോലെ തോന്നി. നോക്കിയ സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ രാഗിണിയായിരുന്നു. നമ്മുടെ രാഗിണിയാവട്ടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ആദിത്യനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വൈഫായിട്ടായിരുന്നു തിരിച്ചു വന്നത്. കാർത്തിക് ഡോക്ടർ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഡോക്ടർ ഐറയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരവിടെ ഒരുപാട് കേസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു എക്സ്പെരിമെൻ്റ് നിർത്തണമെന്നും അബോർഷൻ ചെയ്യണം എന്നൊക്കെ പറയുകയായിരുന്നു ഐറ ചെയ്തത്. അതേസമയം വക്കീൽ പറയും, ഏയ് ഇന്ത്യയിൽ നമ്മുടെ അബോർഷൻ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, അതും ഇത്രയും നാളായ സമയത്ത്, ഇനി ഇതൊന്നും ചെയ്യാൻ പാടില്ല, എന്തായാലും ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇങ്ങനെ പോട്ടെ എന്നൊക്കെ വക്കീലും പറയുകയാണ്. അതേസമയത്ത് തന്നെ അവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ആദിത്യയ്ക്ക് പ്രസവ വേദന വരികയാണ്. അങ്ങനെ നമ്മുടെ ആദിത്യനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ആവട്ടെ ഡോക്ടർ കാർത്തിക്കായിരുന്നു അയാളെ നോക്കാനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ കൂടെ ആവശ്യമുണ്ടായിരുന്നു. അതേസമയം ഹോസ്പിറ്റലിലാവട്ടെ ഐറ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഡോക്ടറിനെ നമ്മുടെ ഡോക്ടർ കാർത്തിക്കിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ വേണ്ടാന്ന് പറയുകയായിരുന്നു. പക്ഷേ നമ്മുടെ രാഗിണിക്ക് ആദിത്യയുടെ ജീവനായിരുന്നു മുഖ്യം. അതുകൊണ്ട് നമ്മുടെ ഐറ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ കാലൊക്കെ പിടിച്ചിട്ട് അവസാനം അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനായിട്ട് സമ്മതിപ്പിക്കുകയാണ് രാഗിണി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുകയാണ് ഡോക്ടർ ഐറ. അതിനുശേഷം അവർ കാർത്തിക് ഡോക്ടറിനോട് ഒരു ഡീല് വെക്കുകയാണ്. അതായത് അത് വേറൊന്നുമായിരുന്നില്ല, അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലോ. അതുകൊണ്ട് ഈ ഒരു ആണ് പ്രസവിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് ആവാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഐറ ഡോക്ടർക്ക് തന്നെ കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അതേസമയം കാർത്തിക് ഡോക്ടർക്ക് അറിയാമായിരുന്നു ശരിക്കും നല്ല രീതിയിൽ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദിത്യം കുഞ്ഞും മരിക്കുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയും, നിങ്ങൾ എന്ത് ക്രെഡിറ്റ് വേണമെങ്കിലും എടുത്തു, എനിക്കിപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ചിന്ത എന്ന് പറയുകയാണ് കാർത്തിക്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയാണ്. പക്ഷേ നമ്മുടെ ആദിത്യ അവിടെ കോമയിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം കോമയിൽ നിന്നും പുറത്തേക്ക് വരുന്ന നമ്മുടെ ആദിത്യനെയാണ്. അപ്പോഴാണ് അവൻ തൻ്റെ അടുത്തിരുന്ന് കരയുന്ന കുഞ്ഞിനെ കാണുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് നമ്മുടെ ആദിത്യയ്ക്ക്. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്ന സമയത്ത് അവൻ്റെ ഭാര്യയും അച്ഛനും അമ്മയൊക്കെ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അതേസമയം നമ്മുടെ ആദിത്യ ചോദിക്കും,
കുഞ്ഞിന് എന്ത് പേരാണ് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നു. മോനെ, ഞങ്ങൾ ഈ കുഞ്ഞിന് പേരൊന്നും വിട്ടിട്ടില്ല. നീ കോമയിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നിനക്കിഷ്ടമുള്ള പേര് കുഞ്ഞിന് വെക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പേരൊന്നും കുഞ്ഞിനിട്ടിട്ടില്ല എന്ന് അവൻ്റെ അച്ഛൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദിത്യ കുഞ്ഞിനിടാൻ ഒരു പേരൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. കാർത്തിക് എന്നായിരുന്നു അവനിടാനായിട്ട് പറഞ്ഞ ഒരു പേരെന്ന് പറയുന്നത്. ആ ഒരു സീനോടുകൂടി നമ്മുടെ ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിന് ശരിക്കും ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നതെന്ന് മാത്രം. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരേക്കും. ബൈ.